താനിട്ട നിലപാടുകൾ ഞാൻ അന്ന് പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയ നിലപാടിൽ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. ആ നിലപാടിൽ ഞാൻ എവിടെയും വെള്ളം ചേർത്തിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ നിലപാടുകളാണ് എനിക്ക് ഇന്നു മുതൽ പറയാനുള്ളത്. അത് തീർച്ചയായിട്ടും ഞാൻ പറയും. പഴയ നിലപാടുകൾ പഴയതാണ്. അങ്ങനെയാണെങ്കിൽ അശോക് ചവാനെതിരെ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ കൂടി ഈ പറയുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് പങ്കുവയ്ക്കട്ടെ. എന്തായാലും ഈ സന്ദീപ് കൂടുതൽ ബി ജെ പി പ്രവർത്തകർ താങ്കൾക്കൊപ്പം കോൺഗ്രസിലേക്ക് വരുമോ? എന്താ സംശയം? ഇവിടെ ആയിരക്കണക്കിന് പേർ നിങ്ങൾ അനുഭവിക്കുന്നവർ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കേരള സംസ്ഥാന ഘടകത്തിന്റെ പ്രവർത്തനങ്ങളിൽ വിങ്ങൽ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്, പാവപ്പെട്ടവരുണ്ട്. അവരിൽ ഒരു തരത്തിലുള്ള വർഗീയ അജണ്ടയുമില്ല. അവർ സാധാരണക്കാരാണ്. അവർ തീർച്ചയായിട്ടും മറ്റൊരു മാർഗത്തിലേക്ക് വരും. ഞാൻ അവർക്കൊരു മാർഗം കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർ കടന്നു വരും. തീർച്ചയായിട്ടും ധാരാളം പേര് വിളിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത്ര ആളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വന്ന ഒരാളല്ല. ഞാനായിട്ട് വന്നതാണ്. ഈ എന്റെ മാർഗത്തിലൂടെ കടന്നു വരുന്നവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊരു ഫെസിലിറ്റേറ്ററായിട്ട് തീർച്ചയായിട്ടും ഞാൻ പ്രവർത്തിക്കും. എന്തായാലും ഈ രാഹുലെ ഇപ്പൊ തികച്ചും വ്യത്യസ്തമായ രണ്ട് പ്രത്യയശാസ്ത്രത്തിന് ഇപ്പൊ ഒരേ വണ്ടിയിൽ ഒരുമിച്ച് പോവുകയാണ്. ഇല്ലല്ലോ, രണ്ട് പ്രത്യയശാസ്ത്രം ഒരു വണ്ടിയിലില്ല. ആ പ്രത്യയശാസ്ത്രം അദ്ദേഹം മാറി ഈ പ്രത്യയശാസ്ത്രത്തിന്റെ വാഹനത്തിൽ അദ്ദേഹം വരുമ്പോ വലിയ സ്നേഹത്തോടെയും യു ഡി വൈ എഫിന്റെ